വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ഓഫ് ലേൺ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ എൽ ഡി സി എൽ ജി എസ് മെയിൻ എക്സാമിനേഷൻ, അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ, ഇതിൻ്റെയൊക്കെ സിലബസ് ബേസ്ഡ് ക്ലാസ്സിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലോക ചരിത്രത്തിലെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം ഈ രണ്ട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് ക്ലാസ്സുകളും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ഒരു രണ്ട് ക്ലാസ്സുകളും കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്ക് ശരിക്കും കുറച്ച് ലെങ്തി ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും എല്ലാ കാര്യങ്ങളും വിശദമായിട്ടൊന്നും പറയുന്നില്ല. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ ശരിക്കും ആ ഒരു സ്റ്റോറി, ആ ഒരു ചരിത്രം എന്ന് പറയുന്ന ഒരു സിനിമാ കഥ പോലെ ഒന്ന് ഇമാജിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കറക്റ്റ് ഓർഡറിൽ ആ സംഭവങ്ങളൊക്കെ ഓർത്തിരിക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതുപോലെ അമേരിക്കൻ വിപ്ലവം. ഈ രണ്ട് വിപ്ലവങ്ങളും ഈ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ രണ്ട് വിപ്ലവങ്ങളുടെയും സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്, ഈ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നത്. ശരിക്കും ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് 1789 മുതൽ 1799 വരെ ഫ്രാൻസിൽ നടന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക കലാപമാണ്. 1789 മുതൽ 1799 വരെ. പണ്ട് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ എസ് സി ആർ ടിയിലെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഏറ്റവും എളുപ്പമുള്ള ഒരു ലോക മഹാവിപ്ലവമായിരുന്നു എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡേറ്റ് പഠിക്കാൻ, വർഷം പഠിക്കാൻ വളരെ ഈസിയാണ് അല്ലേ. 1789 1789, അത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമിനേഷന് പഠിച്ചില്ല എങ്കിൽ നമുക്ക് ഏത് പാതിരായ്ക്കും പറയാൻ പറ്റുന്ന ഒരു ആൻസറാണ് അല്ലെ, ഒരു വർഷമാണ് 1789 എന്ന് പറയുന്നത്. അപ്പോൾ ആ 1789 മുതൽ 1799 വരെ ഫ്രാൻസിൽ നടന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഡേറ്റ്, വർഷം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം പണ്ട്, അതായത് 16-17 കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു രീതിയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. എന്താണ്? ജന്മിത്തം എന്ന് പറയുന്ന രീതി. അപ്പോൾ ഈ ഒരു യൂറോപ്യൻ കൺട്രിയാണ് നമ്മുടെ ഫ്രാൻസും. അതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസിലും എന്ത് തന്നെയായിരുന്നു, ഈ ഫ്യൂഡലിസം അഥവാ ജന്മിത്തം തന്നെയാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരും അതേപോലെ മറ്റൊരു വിഭാഗക്കാരായിരുന്നു പുരോഹിതന്മാർ. ഈ പുരോഹിതന്മാരും അവിടെയുള്ള രാജാവും കൂടി ചേർന്നിട്ട് ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്നത്, ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്നത്. അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും രാജാവും അടങ്ങുന്ന ഈ ഒരു സംഘം വളരെ ആഡംബര പ്രിയരായിട്ട് ധൂർത്തന്മാരായിട്ടാണ് ജീവിച്ചിരുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള പണം ഇവർ കണ്ടെത്തിയിരുന്നത് ഈ സാധാരണ ജനങ്ങളിൽ നികുതി അടിച്ചേൽപ്പിച്ചു കൊണ്ടുമായിരുന്നു. അപ്പോൾ ഈ നികുതിയും അതുപോലെ ഈ രാജാവിൻ്റെ പക്ഷത്ത് നിന്നുള്ള യാതൊരു സഹായമില്ലായ്മയും കാരണം ഈ ജനങ്ങളെല്ലാം ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു. അതേപോലെ പട്ടിണി മരണങ്ങളും അവിടെ പതിവായിരുന്നു. അപ്പോൾ ഇവിടെ പ്രധാന പ്രശ്നമെന്ന് വെച്ചാൽ ഫ്രാൻസിൽ ശരിക്കും സാമൂഹിക സാമ്പത്തിക അസമത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സാമൂഹിക സാമ്പത്തിക അസമത്വം നിലനിന്നായിരുന്നു ശരിക്കും ഇങ്ങനെയുള്ള പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണം. അതായത് ഈ ഫ്രഞ്ച് ജനതയെ ശരിക്കും 3 തട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഇന്ത്യയിലും അങ്ങനെ ആയിരുന്നല്ലോ, അതായത് നമ്മുടെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ എന്നൊക്കെ പറഞ്ഞിട്ട് ജനതയെ, ഇന്ത്യൻ ജനതയെ വിവിധ തട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫ്രഞ്ച് ജനതയെയും വിവിധ തട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ തട്ടുകളെ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ്? എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. 1st എസ്റ്റേറ്റുകാർ, 2nd എസ്റ്റേറ്റുകാർ, 3rd എസ്റ്റേറ്റുകാർ. ഇതിൽ 1st എസ്റ്റേറ്റുകാർ എന്ന് വെച്ചാൽ ആരാണ്? പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരാണ് 1st എസ്റ്റേറ്റുകാർ. അതേപോലെ 2nd എസ്റ്റേറ്റുകാർ എന്ന് വെച്ചാൽ പ്രഭുക്കന്മാരായിരുന്നു. 2nd എസ്റ്റേറ്റുകാർ പ്രഭുക്കന്മാരായിരുന്നു. അതേപോലെ 3rd എസ്റ്റേറ്റുകളായിരുന്നു മധ്യവർഗം, അതായത് സാധാരണ ജനങ്ങൾ. ആ മധ്യവർഗത്തിൽ പ്രധാനമായിട്ടും കച്ചവടക്കാരുണ്ടാകും, ഉദ്യോഗസ്ഥരുണ്ടാകും, അതുപോലെ ബാങ്കുകൾ ഉണ്ടായിരിക്കും, അതുപോലെ കർഷകർ, കൈത്തൊഴിലാളികൾ, ഇങ്ങനെയുള്ള സാധാരണ ജനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരുന്നത് 3rd എസ്റ്റേറ്റുകളിലുമായിരുന്നു. ഓക്കെ, അപ്പോൾ 1st എസ്റ്റേറ്റ്
എസ്റ്റേറ്റുകാർ പുരോഹിതന്മാർ, രണ്ടാം എസ്റ്റേറ്റുകാർ പ്രഭുക്കന്മാർ, മൂന്നാം എസ്റ്റേറ്റുകാർ എന്താണ് മധ്യവർഗം, അതായത് സാധാരണ ജനങ്ങളുമായിരുന്നു. അതേപോലെ ഈ സാധാരണ ജനങ്ങൾ ഉൾപ്പെടുന്ന മൂന്നാം എസ്റ്റേറ്റുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട രണ്ടു നികുതികളായിരുന്നു തിഥേ എന്ന് പറയുന്നതും തൈലോ എന്ന് പറയുന്നതും. ഏതൊക്കെയാണ്? തിഥേ എന്ന് പറയുന്നതും തൈലോ എന്ന് പറയുന്നത്. ഓക്കെ, അത് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് നമ്മുടെ ഫ്രാൻസിലെ മൂന്നാം എസ്റ്റേറ്റുകാർ, അതായത് സാധാരണ ജനങ്ങൾ ഉൾപ്പെടുന്ന മൂന്നാം എസ്റ്റേറ്റുകാരുടെ മേൽ അടിച്ചേൽക്കപ്പെട്ട രണ്ട് നികുതികളായിരുന്നു തിഥേയും തൈലോയും എന്നിവ. ഇതിൽ തിഥേ എന്ന് പറയുന്ന നികുതി കൊടുക്കേണ്ടത് ഈ മൂന്നാം എസ്റ്റേറ്റുകാർ ഒന്നാം എസ്റ്റേറ്റുകാർക്കാണ് കൊടുത്തിരുന്നത്. എന്താണ് തിഥേ എന്ന് പറയുന്ന നികുതി ആര് കൊടുക്കണം? മൂന്നാം എസ്റ്റേറ്റുകാർ ഒന്നാം എസ്റ്റേറ്റുകാർക്ക് കൊടുക്കണം. ഒന്നാം എസ്റ്റേറ്റുകാർ ആരാണ്? പുരോഹിതന്മാരാണ്. അതേപോലെ രണ്ടാമത്തെ നികുതിയായ തൈലോ എന്ന് പറയുന്നത് ഇതേ മൂന്നാം എസ്റ്റേറ്റുകാർ ആർക്ക് കൊടുക്കണം? ഫ്രഞ്ച് സർക്കാരിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മൂന്നാം എസ്റ്റേറ്റുകാർ മാത്രമാണ് നികുതി കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ രണ്ട് നികുതിയുണ്ട്. ഒന്നാമത്തെ തിഥേ എന്ന് പറയുന്ന നികുതി ഒന്നാം എസ്റ്റേറ്റുകാരായ പുരോഹിതന്മാർക്കും കൊടുക്കണം. അതുപോലെ രണ്ടാമത്തെ തൈലോ എന്ന് പറയുന്ന നികുതി ആർക്കും കൊടുക്കണം? ഫ്രഞ്ച് സർക്കാരിനും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒന്നാം എസ്റ്റേറ്റുകാർക്കും രണ്ടാം എസ്റ്റേറ്റുകാർക്കും യാതൊരു തരത്തിലുള്ള നികുതി ഒന്നുമില്ല. അവരെന്താണ് ശരിക്കും വളരെ സുഖലോലുപരായിട്ട് ഭൂവുടകളായിട്ട് മറ്റുള്ളവരെ മറ്റ് മൂന്നാം എസ്റ്റേറ്റുകാരെ ഭരിച്ച് അങ്ങനെ ജീവിച്ചു കൊണ്ട് പോവുകയാണ്. ഇനി ഈ ഒരു സമയത്ത് രാജാക്കന്മാരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ രാജാക്കന്മാരെന്ന് പറയുന്നത് ഭരിച്ചിരുന്നത് ബൂർബൺ വംശത്തിലെ രാജാക്കന്മാരായിരുന്നു. ബൂർബൺ വംശത്തിലെ, അല്ലെങ്കിൽ ബോർബോൺ എന്നൊക്കെ പറയാറുണ്ട്, നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ബൂർബൺ എന്നാണ്. ബൂർബൺ രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു ആ ഒരു സമയത്ത് ആര് ഇവിടെ ഭരിച്ചിരുന്നത്? ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ഇപ്പം ഈ രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത് ലൂയി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇപ്പം ബൂർബൺ രാജവംശത്തിലെ ഈ ഭരണാധികാരികളെ അറിയപ്പെട്ടിരുന്ന പേരാണ് ലൂയി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പം നമ്മൾ ശരിക്കും കേട്ടിട്ടുണ്ട് ലൂയി ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, പതിനാലാമൻ അല്ലേ, ആ ഒരു പേരിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഭരണാധികാരികളെ അറിയപ്പെട്ടിരുന്ന പേരാണ് ലൂയി എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുത്തെ ഈ രാജാക്കന്മാരുടെ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് വേഴ്സായി കൊട്ടാരമായിരുന്നു. വേഴ്സായി കൊട്ടാരമായിരുന്നു ഇവരുടെ അധികാര കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി 17-18 നൂറ്റാണ്ട് ഘട്ടത്തിൽ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് രാജാക്കന്മാരുണ്ട്. ഈ രാജാക്കന്മാരുടെ പേരും അവരുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും സാധാരണ എക്സാംസിന് ചോദിക്കാറുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമനായിരുന്നു ലൂയി 14-ാമൻ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ലൂയി 14-ാമൻ. ഇദ്ദേഹം പറഞ്ഞു ഒരു വാക്കാണ് വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട്, അതായത് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ലൂയി 14-ാമനാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തി അല്ലെങ്കിൽ ഫ്രഞ്ച് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ലൂയി 14-ാമനാണ്. പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഞാനാണ് രാഷ്ട്രം എന്ന് മാത്രമല്ല ഈ ലൂയി 14-ാമൻ പറഞ്ഞത്, അതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് രാജാധികാരം ദൈവദത്തമാണ്, രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവത്തിന് മാത്രമേ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആര് പറഞ്ഞു? ലൂയി 14-ാമൻ പറഞ്ഞു. അതായത് രാജ്യത്ത് ശരിക്കും ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും ആരറിയണം? രാജാവ് അറിയണം. അത്രയ്ക്കും വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അന്നത്തെ ഭരണഘട്ടവും എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം വന്ന ആളായിരുന്നു ലൂയി 15-ാമൻ. ലൂയി 15-ാമൻ്റെ പ്രശസ്തമായ ഒരു വാക്യമാണ് എനിക്ക് ശേഷം പ്രളയം എന്നുള്ളത്. എന്താണ് എനിക്ക് ശേഷം പ്രളയം? അതായത് ഞാനും കൂടെ ഉള്ളൂ, ഞാനും കൂടെ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ആ പ്രളയമാണ്, എല്ലാവരും നശിച്ചു പോകും എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ലൂയി 15-ാമൻ. അപ്പോൾ ഇത് രണ്ടുകൂടെ തിരിഞ്ഞു പോകല്. ഓക്കെ, 14-ാമനും 15-ാമനും. ഇനി ലൂയി 16-ാമനാണ് ശരിക്കും ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ഭരണാധികാരി. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ഭരണാധികാരി ആരാണ്? ലൂയി 16-ാമൻ. ഈ ലൂയി 16-ാമനെ ഓർക്കുമ്പം അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരും കൂടെ പഠിച്ചിരിക്കണം. അതാണ് മേരി അന്റോണിറ്റ് എന്ന് പറയുന്നത്. മേരി അന്റോണിറ്റ്, ഇതും പി എസ് സി ഒരു ക്വസ്റ്റ്യൻ ഇവരെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അത് ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഞാൻ വരുന്ന ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരാണെന്ന് പഠിച്ചിരിക്കുക. ആരാണ്? മേരി അന്റോണിറ്റ് ആയിരുന്നു ഈ ലൂയി 16-ാമൻ്റെ ഭാര്യ. ഓക്കെ,
അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്രഞ്ച് ജനതയുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അല്ലേ. അതായത് ഏകാധിപതിയായിട്ടുള്ള രാജാവും അതുപോലെ ജന്മിത്വവും കാരണം ശരിക്കും ബുദ്ധിമുട്ടിയിട്ടായിരുന്നു അവിടെ ജനങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ചിന്തകന്മാരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മറ്റ് പല വിപ്ലവങ്ങളിലും പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചിന്തകന്മാർ ശരിക്കും ഈ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്തും സാധാരണ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ചിന്തകന്മാരുണ്ടായിരുന്നു. അവരിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്നിവർ. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ, ഇപ്പം ഇവർ മൂന്ന് പേരും വളരെ പ്രധാനപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തത്വചിന്തകന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വോൾട്ടയറും റൂസോയും മോണ്ടസ്ക്യൂവുമാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് വോൾട്ടയർ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ റൂസോ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ ഓർത്തിരിക്കുക, വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ ഇവർ മൂന്ന് പേരും ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട തത്വചിന്തകന്മാരായിരുന്നു. ഇതേറ്റവും പ്രധാനിയായിരുന്നത് റൂസോയായിരുന്നു. ഈ റൂസോ ജനിക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ് ജനിക്കുന്നത്. റൂസോ ജനിക്കുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലായിരുന്നു. ഈ റൂസോയെയാണ് ശരിക്കും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് റൂസോയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കായിരുന്നു സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെ പി എസ് സി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയിന്റ് പോലും ഞാൻ പറയുന്നത് ഒഴിവാക്കരുത്, എല്ലാം കറക്റ്റ് എഴുതി വച്ചിരുന്ന് പഠിച്ചിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അത് മാത്രമേ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റൂസോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കായിരുന്നു സോഷ്യൽ കോൺട്രാക്റ്റ് അഥവാ സാമൂഹ്യ ഉടമ്പടി എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ഈ സാമൂഹ്യ ഉടമ്പടിയാണ് ശരിക്കും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്നും അറിയപ്പെടുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോ അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള സോഷ്യൽ കോൺട്രാക്റ്റാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സാമൂഹ്യ ഉടമ്പടി അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിലൂടെ റൂസോ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നാണ് ഈ ഒരു ബുക്കിലൂടെ ആര് പറയുന്നത്? ഈ റൂസോ പറയുന്നത്. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ചോദിച്ചാൽ ആരാണ്? റൂസോയാണ്. അദ്ദേഹത്തിൻ്റെ ഏത് ബുക്കിലൂടെയാണ് പറഞ്ഞത്? സാമൂഹ്യ ഉടമ്പടി അഥവാ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ബുക്കിലൂടെയാണ് ഈ ഒരു വാചകം അദ്ദേഹം പറയുന്നത്. ഈ ഒരു ബുക്കിലൂടെ അദ്ദേഹം മറ്റൊരു ആശയത്തിനും കൂടെ നേതൃത്വം നൽകി അല്ലെങ്കിൽ രൂപം നൽകി. ഏതാണെന്ന് വെച്ചാൽ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം. ഓക്കെ, ഇപ്പം റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവരാണെന്ന് ചോദിച്ചാൽ ആരാണ്? റൂസോയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന പദത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. റൂസോ, റിപ്പബ്ലിക്, ആ ഒരു രീതിയിൽ ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് ഈ റിപ്പബ്ലിക് എന്ന് വെച്ചാൽ? അതായത് നമ്മുടെ ഒരു രാജ്യം റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള ആ രാജ്യങ്ങളെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇപ്പം റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് റൂസോയാണ്. ഏത് ബുക്കിലൂടെയാണ് കൊണ്ടുവന്നത് ചോദിച്ചാൽ, അതും സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ബുക്കിലൂടെയാണ് ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം ആര് കൊണ്ടുവരുന്നത്? റൂസോ കൊണ്ടുവരുന്നത്. ഇനി ഈ റൂസോയുടെ മറ്റൊരു ബുക്കിൻ്റെ പേരും കൂടെ ഓർത്തിരിക്കുക, യെമിലി എന്ന് പറയുന്ന മറ്റൊരു ബുക്കും കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതും ചോദിച്ചിട്ടുള്ളതാണ്, യെമിലി എന്ന് പറയുന്ന ബുക്ക്. ഇപ്പം യെമിലി എന്ന് പറയുന്ന ബുക്ക് എഴുതിയതും ആര് തന്നെയാണ്? ഈ റൂസോ തന്നെയാണ്. ഇനി റൂസോയുടെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കോഡ്സും കൂടെ ഉണ്ട്, അതും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതൊക്കെ നമ്മൾ കേട്ട് പഴകിയ കോഡ്സുകളും കൂടെയാണ്. അതിൽ ഒന്നാമത്തത് ഇതാണ്, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കോട്ട്. രണ്ടാമത്തേത്, ജനങ്ങളാണ് പരമാധികാരി, ജനങ്ങളാണ് പരമാധികാരികൾ എന്നുള്ളതാണ് രണ്ടാമത്തെ കോട്ട്. ഈ രണ്ട് കോട്ടും അതോടൊപ്പം തന്നെ നമ്മൾ സോഷ്യൽ കോൺട്രാക്റ്റിലെ ഭരണകൂടം എന്താണ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കോട്ടും കൂടെ ചേർത്ത് ഈ മൂന്ന് കോട്ട് ശരിക്കും റൂസോയുടെ പേര് നമ്മൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക ആ മൂന്ന് കോട്ടുകളും. അപ്പോൾ ഈ റൂസോയെ പോലെ മറ്റ് രണ്ട് ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു, രണ്ട് തത്വചിന്തകന്മാരൂടെ ഉണ്ടായിരുന്നു. ഒരാൾ വോൾട്ടയറാണ്. വോൾട്ടയറുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ക്വാൻറ്റീഡ് എന്ന് പറയുന്നത്, ക്വാൻറ്റീഡ്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക, ക്വാൻറ്റീഡ് എഴുതിയതാരാണ്? വോൾട്ടയറാണ്. ക്വാൻറ്റീഡ് വോൾട്ടയറാണ് എഴുതിയത്.
അതേപോലെ മോണ്ടസ്ക്യൂവിൻ്റെ പ്രശസ്തമായ ബുക്കാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്ന ബുക്ക്. നിയമങ്ങളുടെ അന്തസത്ത എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ദ സ്പിരിറ്റ് ഓഫ് ലോസ് അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസത്ത എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് മോണ്ടസ്ക്യൂ ആണ്. അതുപോലെ വോൾട്ടർ എഴുതിയ ബുക്ക് ഏതാണ്? ക്വാൻഡീഡ് എന്ന് പറയുന്ന ബുക്കാണ്. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഈ രാജാക്കന്മാരുടെ ധൂർത്തും അതുപോലെ തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ കാരണമായിട്ട് ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി ശരിക്കും മോശപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ സാമ്പത്തിക സ്ഥിതി മോശപ്പെടുമ്പോഴത്തേക്കും അവരെന്താണ് ചെയ്യുന്നത്? ഈ സാധാരണ ജനങ്ങളുടെ മേലിൽ കൂടുതൽ നികുതികൾ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നികുതികൾ ജനങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 1789 രാജാവായിരുന്ന ലൂയി 16-ാമന് അവിടുത്തെ ജനപ്രതിനിധി സഭയായിരുന്ന സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുകയാണ് ഉണ്ടായത്. എന്ത് ചെയ്യുന്നത്? ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ ആര് വിളിച്ചു കൂട്ടുന്നു? ലൂയി 16-ാമൻ 1789 വിളിച്ചു കൂട്ടുകയാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ മേൽ കൂടുതൽ നികുതി ചുമത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് ജനപ്രതിനിധി സഭയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ 1-ാം എസ്റ്റേറ്റുകാരും 2-ാം എസ്റ്റേറ്റുകാരും 3-ാം എസ്റ്റേറ്റുകാരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 1-ാം എസ്റ്റേറ്റുകാരിൽ 285 പേരും 2-ാം എസ്റ്റേറ്റിൽ നിന്നും 308 പേരും 3-ാം എസ്റ്റേറ്റിൽ നിന്നും 621 പേരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ അംഗങ്ങളുടെ എണ്ണം പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1-ാം എസ്റ്റേറ്റുകാരും 2-ാം എസ്റ്റേറ്റുകാരും ശരിക്കും നോക്കിയപ്പോഴത്തേക്കും അവർ രണ്ടേരെ കൂട്ടുമ്പോഴുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ 3-ാം എസ്റ്റേറ്റുകാരുടെ അംഗങ്ങളുടെ എണ്ണത്തിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിപരമായിട്ട് അവരെന്ത് പറഞ്ഞു, ഈ എസ്റ്റേറ്റുകൾ മൊത്തത്തിൽ ഒരു വോട്ട് മതി, 1-ാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, 2-ാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, അങ്ങനെ എസ്റ്റേറ്റുകൾ മൊത്തത്തിൽ ഓരോ വോട്ട് ഇട്ടാൽ മതി എന്ന് ആര് പറഞ്ഞു? ഈ 1-ാം എസ്റ്റേറ്റുകാരും 2-ാം എസ്റ്റേറ്റുകാരും പറഞ്ഞു. അപ്പോൾ അവർ ശരിക്കും അവർ രണ്ടുപേരും രണ്ട് എസ്റ്റേറ്റ്, ഇപ്പോൾ 1-ാം എസ്റ്റേറ്റും 2-ാം എസ്റ്റേറ്റും ഓരോ വോട്ടാണെങ്കിൽ രണ്ടുപേർ കൂടി ചേർന്ന് എന്താണ്, 2 വോട്ടായി അല്ലേ? അപ്പോൾ അവരുടെ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കും. പക്ഷേ ഈ 3-ാം എസ്റ്റേറ്റുകാരെന്ത് ചെയ്തു? അവരും ബുദ്ധിപൂർവമായിട്ട് അവരെന്ത് പറഞ്ഞു, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് പറഞ്ഞു. ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആര് ജയിക്കും? ഈ 3-ാം എസ്റ്റേറ്റുകാരെ വിജയിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും തർക്കത്തിൽ കലാശിക്കുകയും ഈ 3-ാം എസ്റ്റേറ്റുകാരെന്ത് ചെയ്തെന്ന് അറിയാമോ, ഇവരാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. 3-ാം എസ്റ്റേറ്റുകാർ എഴുന്നേറ്റിട്ട് ശരിക്കും എന്ത് പറഞ്ഞു, ആ നമ്മളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ശരിക്കും ഈ ചിന്തകന്മാരുടെയൊക്കെ ആ ചിന്തയുടെ സ്വാധീനം ഈ ജനങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഞങ്ങളാണ് ഈ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് 3-ാം എസ്റ്റേറ്റുകാർ പ്രഖ്യാപിക്കുകയും തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഇവരെല്ലാം കൂടെ ഒത്തുചേർന്നിട്ട് ഈ ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാകുന്നത് വരെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഈ പ്രതിജ്ഞയെ അറിയപ്പെടുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഇത് നടക്കുന്നത് 1789 ജൂൺ 20 ആണ്. 1789 ജൂൺ 20, ഈ ഒരു വർഷവും ഡേറ്റും ഒക്കെ ഓർത്തിരിക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്ന വർഷം 1789 ജൂൺ 20. അതിനുശേഷം 1789 ജൂലൈ 14-ാം തീയതി, എന്നാണ്, 1789 ജൂലൈ 14-ാം തീയതി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ബൂർബൻ രാജവംശത്തിൻ്റെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ആര്? ഈ 3-ാം എസ്റ്റേറ്റുകാർ. എന്ത് ചെയ്തു? ഈ 3-ാം എസ്റ്റേറ്റുകാർ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എടുത്തില്ലേ, ഈ ഭരണഘടന ഉണ്ടാകുന്നത് വരെ അവിടെ നിന്നും പിരിഞ്ഞു പോകില്ല എന്ന് ടെന്നീസ് കോർട്ടിൽ വെച്ച് പ്രതിജ്ഞ എടുക്കുകയും അതിനുശേഷം 1789 ജൂലൈ 14-ാം തീയതി മുദ്രാവാക്യം ഏതാണ്? സ്വാതന്ത്ര്യം, സമത്വ, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ബൂർബൻ രാജവംശത്തിൻ്റെ പ്രതീകമായിരുന്ന അവിടുത്തെ ബാസ്റ്റിൽ ജയിൽ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് ശരിക്കും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. 1789 ജൂലൈ 14-ാം തീയതിയാണ് ശരിക്കും ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന മുദ്രാവാക്യം ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിപ്ലവമായിട്ടാണ്? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഈ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതിനുശേഷം 1789 ഓഗസ്റ്റ് 12-ാം തീയതി, അപ്പോൾ ആ ഒരു ഡേറ്റൊക്കെ കറക്റ്റ് ഓർത്തിരിക്കുക, ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ജൂലൈ 14 ബാസിൽ കോട്ട് ജയിൽ ആക്രമണം, അടുത്തത് ഓഗസ്റ്റ് 12-ാം തീയതി അവിടുത്തെ ദേശീയ അസംബ്ലി, ഫ്രാൻസിലെ ദേശീയ അസംബ്ലി. ദേശീയ അസംബ്ലി ആരാണ്? 3-ാം എസ്റ്റേറ്റുകാരല്ലേ, അവരാണ്
ദേശീയ അസംബ്ലിയാണ് നേരത്തെ പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ ഈ മൂന്നാം എസ്റ്റേറ്റുകാർ എന്ത് ചെയ്തു? മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. എന്താണ്? മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. വർഷം 1789 തന്നെ, ഡേറ്റ് ഓഗസ്റ്റ് 12th. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. 1789 ലൂയി 16 ജനപ്രതിനിധി സഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറലിനെ വിളിച്ചു കൂട്ടുന്നു. ഇതിൻ്റെ അംഗസംഖ്യകൾ നമ്മൾ പറഞ്ഞു. ഇനി ഇവർ തമ്മിൽ എന്താണ് തർക്കങ്ങൾ ഉണ്ടാവുകയും ഈ മൂന്നാം എസ്റ്റേറ്റുകാർ അവരാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ പോയിട്ട് ഭരണഘടന ഉണ്ടാവുന്നത് വരെ അവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പറയുകയും അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 June 20 അതിനുശേഷം July 14 സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി ബാസ്റ്റിൽ കോട്ട തകർക്കുന്നു. ബാസ്റ്റിൽ ജയിലാണ് കേട്ടോ, ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നു. ഈ ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നതിലൂടെയാണ് എന്ത് തുടങ്ങുന്നത്? ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്. അതിനുശേഷം 1789 August 12 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ത് ചെയ്യുന്നു? മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നു. ക്ലിയർ ആണല്ലോ. ഇനി 1789 October മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവുകയാണ്. അതായത് നമ്മുടെ പാരീസിൽ നിന്നും ആയിരക്കണക്കിന് സ്ത്രീകൾ അവർക്ക് ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായിട്ട് വേഴ്സായി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. എവിടെയാണ്? വേഴ്സായി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് ശരിക്കും മറ്റൊരാളുടെ രംഗപ്രവേശം. ആരാണെന്നറിയാമോ? ലൂയി 16 ഭാര്യയായിരുന്ന മേരി അന്റോണിറ്റിൻ്റെ രംഗപ്രവേശം. മേരി അന്റോണിറ്റ്, ശരിക്കും മേരി അന്റോണിറ്റിനെ വിശേഷിപ്പിക്കുന്നത് സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന രീതിയിലാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? ഈ മേരി അന്റോണിറ്റിനെ വിശേഷിപ്പിക്കുന്നത്. സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിന് ഉടമ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ട്. ഈ വിവാദം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഈ വിവാദത്തിൻ്റെ പേരാണ് ഡയമണ്ട് നെക്ലേസ് വിവാദം. എന്താണ് ഡയമണ്ട് നെക്ലേസ് വിവാദം? അതായത് ഡയമണ്ട് നെക്ലേസ് വിവാദം ഏത് ഫ്രഞ്ച് രാജ്ഞിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചാൽ ആരെയാണ്? മേരി അന്റോണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വിവാദം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവിടെ ഡയമണ്ട് കച്ചവടത്തിന് കൊണ്ടുവന്നിരുന്ന ആൾക്കാരിൽ നിന്നും ഈ രാജ്ഞി ഡയമണ്ട് കൈക്കലാക്കി എന്നുള്ള ഒരു അപവാദമാണ് ശരിക്കും എന്താ പേരിൽ അറിയപ്പെടുന്നത്? ഡയമണ്ട് നെക്ലേസ് വിവാദം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിലുൾപ്പെട്ടത് മേരി അന്റോണിറ്റ് ആണ്. അപ്പോൾ ഈ വെഴ്സായി കൊട്ടാരത്തിലേക്ക് ഈ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ ആയിരക്കണക്കിന് സ്ത്രീകൾ വന്നപ്പോഴത്തേക്കും ഈ മേരി അന്റോണിറ്റ് ചോദിച്ചൊരു വാചകവും വളരെ പ്രശസ്തമാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്നാണ് ആര് ചോദിക്കുന്നത്? നമ്മുടെ മേരി അന്റോണിറ്റ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ എന്നാണ് ആര് ചോദിക്കുന്നത്? മേരി അന്റോണിറ്റ് ചോദിക്കുന്നത്. ഇനി അതിനുശേഷം ഒരുപാട് കലാപങ്ങളും സമരങ്ങൾക്കൊക്കെ ഒടുവിൽ നമ്മുടെ ഫ്രാൻസ് ഒരു സ്വന്തമായിട്ടൊരു ഭരണഘടന തയ്യാറാക്കുകയും 1792 ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, 1792. അപ്പോൾ 1789 ഫ്രഞ്ച് വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നു. 1792 ഫ്രാൻസ് എന്തായിട്ട് പ്രഖ്യാപിക്കുന്നു? ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രാൻസ് റിപ്പബ്ലിക് ആയതിനു ശേഷം പുതിയൊരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഈ കമ്മിറ്റിയാണ് പൊതുസുരക്ഷാ കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് പൊതുസുരക്ഷാ കമ്മിറ്റി? ശരിക്കും ഈ ഒരു സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഈ ആഭ്യന്തര കാര്യങ്ങൾ, ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത്. 1793 July അതായത് 1792 റിപ്പബ്ലിക് ആവുന്നു, 1793 July ശരിക്കും ഈ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇത് രൂപീകരിക്കുന്നത് റോബിസ്പിയറുടെ നേതൃത്വത്തിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, റോബിസ്പിയർ. റോബിസ്പിയർ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ കമ്മിറ്റിയിലെ മറ്റു രണ്ടംഗങ്ങളായിരുന്നു മിറാവോയും ടാൻറ്റനും. ആരൊക്കെയാണ്? മിറാവോയും ടാൻറ്റനും ഈ കമ്മിറ്റിയിലെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് അംഗങ്ങളായിരുന്നു. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ശത്രുവാണെന്ന് തോന്നുന്ന എല്ലാ ആൾക്കാരെയും ഒരു പ്രത്യേക യന്ത്രം ഉപയോഗിച്ചിട്ട് വധിക്കുകയാണ് ചെയ്തിരുന്നത്. ശത്രുവാണെന്ന് തോന്നുന്ന എല്ലാവരെയും ഒരു പ്രത്യേക യന്ത്രം ഉപയോഗിച്ചിട്ട് വധിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന ആ യന്ത്രത്തെ പറയുന്നത് ഗില്ലറ്റിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗില്ലറ്റിൻ. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ജനങ്ങളെ, ശത്രുക്കളെ കൊല്ലാൻ
ഇടാനായിട്ട് ഉപയോഗിച്ചിരുന്ന യന്ത്രം ചോദിച്ചാൽ ഏതാണ്? ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രമാണ്. ശരിക്കും ഈ ഒരു ഗില്ലറ്റിൻ എന്ന് പറയുന്നത് വലിയൊരു ബ്ലേഡാണ്. വലിയൊരു ബ്ലേഡിന് ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് ഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു അറ്റത്ത് വലിയൊരു കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരിക്കും. ആരാണ് ശത്രു, ആ ശത്രുവിൻ്റെ തല മാത്രം, ആ ഒരു ശിരസിൻ്റെ ഭാഗം മാത്രം ഈ ഗില്ലറ്റിൻ്റെ താഴെ കൊണ്ടുവച്ചതിന് ശേഷം ഈ കയറ് വിട്ടു കൊടുക്കും. കയറ് വിട്ടു കൊടുക്കുമ്പം നേരെ ഈ ബ്ലേഡ് വന്നിട്ട് ഈ തലയിൽ വന്ന് കൊള്ളുകയും ശിരസ് അറ്റുമാറുകയും ചെയ്യും. അതാണ് ശരിക്കും ഗില്ലറ്റിൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു കൊല്ലണ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ചിട്ടായിരുന്നു ശത്രുക്കളെ കൊന്നുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും വളരെ ഒരു ഭീകര അന്തരീക്ഷം ഫ്രാൻസിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം 1794 ജൂലൈ വരെ തുടരുകയുണ്ടായിരുന്നു. അവസാനം ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ രൂപീകരിച്ച റോബി സ്പിയറിനെ ഈ ഗില്ലറ്റിനിൽ വെച്ച് കൊല്ലുന്നതോടുകൂടിയാണ് ഇതിന് അന്ത്യം കുറിക്കുന്നത്. ആരെയാണ്? ഈ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നിർമ്മിച്ച റോബി സ്പിയറിനെ തന്നെ ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് കൊല്ലുന്നതിലൂടെയാണ് ഈ ഒരു ഭീകര അന്തരീക്ഷം ഫ്രാൻസിൽ നിന്ന് മാറുന്നത്. അത് സംഭവിക്കുന്നത് 1794 ജൂലൈയിലാണ്. അപ്പോൾ 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെയുള്ള ഏകദേശം ഒരു കാലഘട്ടം വളരെ ഭീകരമായിട്ടുള്ള കാലഘട്ടമായിരുന്നു ഫ്രാൻസിന്. ഈ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്നത് ഭീകര വാഴ്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭീകര വാഴ്ച 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെയുള്ള ആ ഫ്രാൻസിൻ്റെ ആ ഒരു സമയത്തെ അറിയപ്പെട്ടിരുന്നത് ഭീകര വാഴ്ച എന്ന്, അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി ഈ ഭീകര വാഴ്ചയ്ക്ക് ശേഷം ഫ്രഞ്ച് വിപ്ലവം എന്താണ് സമാധാനപരമാവുകയും അങ്ങനെ കാര്യങ്ങളെല്ലാം സമാധാനപരമായിട്ട് കലാശിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ ആകൃഷ്ടനായിട്ടുള്ള ഒരു ഇന്ത്യൻ ഭരണാധികാരി ഉണ്ടായിരുന്നു. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ആരാണ്? മൈസൂർ ചക്രവർത്തിയായിരുന്ന, അല്ലെങ്കിൽ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളിൽ, അല്ലെങ്കിൽ അതിൽ സ്വാധീനിച്ച, അല്ലെങ്കിൽ ആകൃഷ്ടനായ വ്യക്തി എന്ന് പറയുന്നത്. ആരാണ്? ടിപ്പു സുൽത്താൻ. ഈ ടിപ്പു സുൽത്താൻ ശരിക്കും ഇദ്ദേഹത്തിന് മറ്റൊരു കണ്ണും കൂടെ ഉണ്ടായിരുന്നു. അതായത് ടിപ്പു സുൽത്താൻ ആ ഒരു സമയത്ത് ഇന്ത്യയിൽ പ്രധാന പ്രശ്നം ബ്രിട്ടീഷുകാരായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരെ ഒതുക്കാനായിട്ട് ഫ്രഞ്ചുകാരുമായിട്ട് സഖ്യം ചേരുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ആർക്കുണ്ടായിരുന്നു? ഈ ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും അതിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം ഒരു പേര് കൂടെ സ്വീകരിച്ചു. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്വാധീനനായി അദ്ദേഹം സ്വീകരിച്ച ആ ഒരു പേരാണ് പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. അതേപോലെ ഈ ഫ്രാൻസിൻ്റെ റിപ്പബ്ലിക്കൻ ആശയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലബ്ബാണ് ജേക്കോബിൻ ക്ലബ്ബ്. എന്താണ് ജേക്കോബിൻ ക്ലബ്ബ്? ഈ ജേക്കോബിൻ ക്ലബ്ബിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ അംഗത്വം എടുക്കുകയും പിന്നീട് ടിപ്പു സുൽത്താൻ്റെ കേന്ദ്രമായിട്ടുള്ള ശ്രീരംഗ പട്ടണത്തിൽ അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ചെയ്തു, അല്ലേ? ദ ട്രീ ഓഫ് ലിബർട്ടി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഫ്രാൻസിൻ്റെ ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്വാധീനനായിട്ട് ജാക്കോബിൻ ക്ലബ്ബിൽ അംഗത്വമെടുക്കുകയും ശ്രീരംഗ പട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ചെയ്ത ഭരണാധികാരി, ഇങ്ങനത്തെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാണത്? ടിപ്പു സുൽത്താനാണ്, മറക്കരുത്, ടിപ്പു സുൽത്താൻ. ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഈ ബ്രിട്ടീഷുകാർ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ സഖ്യം ചേരുകയും ഈ ഫ്രാൻസിനെതിരെ ആക്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫ്രാൻസിനെ രക്ഷപ്പെടുത്തുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കീഴിലുള്ള സൈന്യമാണ് ഫ്രാൻസിനെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. അങ്ങനെ ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് പിന്നീട് ഈ ഫ്രാൻസിൻ്റെ ഏകാധിപതിയായിട്ട് മാറുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ശരിക്കും ജനിക്കുന്നത് 1769 ഓഗസ്റ്റ് 15 തീയതിയാണ്. അപ്പോൾ ആ ഒരു വർഷമൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. 1769 ഓഗസ്റ്റ് 15 സെൻറ് കോഴ്സിക്ക ദ്വീപിലാണ് ആര് ജനിക്കുന്നത്? ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിക്കുന്നത്. ഇപ്പം നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിക്കുന്നത് സെൻറ് കോഴ്സിക്ക ദ്വീപിലാണ്. ഇനി ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നാണ് ആരറിയപ്പെടുന്നത്? നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ അറിയപ്പെടുന്നത്. അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതുപോലെ ലിറ്റിൽ കോർപ്പറൽ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. ലിറ്റിൽ കോർപ്പറൽ, ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്നതും നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതുപോലെ മാൻ ഓഫ്
ഓഫ് ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. മറ്റൊന്നാണ് ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്ന പേരിലും ആരറിയപ്പെടുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് അറിയപ്പെടുന്നു. ഇനി ഇദ്ദേഹം നമ്മുടെ ഫ്രാൻസിൻ്റെ ഏകാധിപതിയാകുന്നത് 1799 ഓർത്തിരിക്കുക, 1799 ആ ഒരു വർഷം വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ 1799 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ ഏകാധിപതിയായിട്ട് മാറുന്നത്. ഇനി ഇദ്ദേഹം ഒരു ഏകാധിപതി ആയിരുന്നുവെങ്കിലും വളരെ നല്ലൊരു ഭരണമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതായത് ഈ ഫ്രാൻസിലെ പൊതുകടം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. അതുപോലെ ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു. അതേപോലെ അവിടെയുള്ള കൃഷി സ്ഥലങ്ങൾക്കെല്ലാം കൃഷി ഉടമകൾക്ക് കൊടുത്തു. കൃഷി സ്ഥലങ്ങൾ എന്ത് ചെയ്തു? ആ കൃഷി ചെയ്യുന്ന ആ ഒരു കർഷകർക്ക് തന്നെ കൊടുത്തു. അതുപോലെ പുരോഹിതന്മാരെ നിയന്ത്രിച്ചു. അതുപോലെ ഗതാഗതം പുരോഗമിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഭരിക്കുന്ന ഈ ഒരു സമയത്ത് ശരിക്കും ഫ്രാൻസിൻ്റെ ദേശീയത ശക്തിപ്പെടുകയും ഇതിൽ ഭയന്നിട്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ആക്രമിക്കുകയും ചെയ്യുകയാണ്. ആരാണ്? ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ മറ്റ് യൂറോപ്യന്മാർ ആരെ ആക്രമിക്കുന്നു? നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ ആക്രമിക്കുകയും ആദ്യം അദ്ദേഹത്തെ എൽബ ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്യുകയാണ്. ഏത് ദ്വീപിലേക്കാണ്? എൽബ ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുന്നു. അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ ആദ്യം നാടുകടത്തപ്പെടുന്നത് ഏത് ദ്വീപിലേക്കാണ്? എൽബ ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഇവർ തമ്മിൽ യുദ്ധം നടക്കുകയും ആരൊക്കെയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം നടക്കുകയും പിന്നീട് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെടുകയും ചെയ്യുകയാണ്. 1815 വാട്ടർലൂ യുദ്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടൻ്റ് സെക്ഷൻ ആണ്. വാട്ടർലൂ യുദ്ധം നടക്കുന്നത് 1815 നെപ്പോളിയൻ ബോണപ്പാർട്ടും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന ഒരു യുദ്ധമാണ് എന്ന് പറയുന്നത് വാട്ടർലൂ യുദ്ധം. ഇതിൽ ഇംഗ്ലണ്ടിൻ്റെ സൈന്യാധിപൻ എന്ന് പറയുന്നത് ആർതർ വെല്ലസ്ലി ആണ്. ആർതർ വെല്ലസ്ലിയെ നമ്മൾ പഴശ്ശിരാജ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. പഴശ്ശി കലാപം അടിച്ചമർത്താൻ വരുന്ന ബ്രിട്ടീഷ് സൈന്യാധിപനും ഇതേ ആർതർ വെല്ലസ്ലി തന്നെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ബ്രിട്ടീഷുകാർ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്താൻ അയച്ച സൈന്യാധിപൻ ആരാണ്? ആർതർ വെല്ലസ്ലി. ഇതേ ആർതർ വെല്ലസ്ലിയാണ് വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തുന്നത്, 1815. ഓക്കെ, ഇനി ഈ ആർതർ വെല്ലസ്ലിയുടെ മറ്റൊരു പേരാണ്, അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആർതർ വെല്ലസ്ലിയാണ്. അപ്പോൾ അതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഓക്കെ, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന പേരിൽ ആർതർ വെല്ലസ്ലിയെ അറിയപ്പെടുന്നു. ഇനി ഈ രണ്ടാമത്തെ യുദ്ധത്തിൻ്റെ പരാജയത്തിന് ശേഷം, അതായത് വാട്ടർലൂ യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം, നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ സെൻറ് ഹെലന ദ്വീപിലേക്ക് വീണ്ടും നാടുകടത്തപ്പെടുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം എൽബ ദ്വീപിലേക്കാണ് നാടുകടത്തിയത്. രണ്ടാമത് നാടുകടത്തുന്നത് സെൻറ് ഹെലന ദ്വീപിലേക്കാണ് അദ്ദേഹത്തെ നാടുകടത്തുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഓർത്തിരിക്കുക, ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കുതിരയുടെ പേരാണ് മാരംഗോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാരംഗോ എന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കുതിരയുടെ പേര്. എന്താണ് മാരംഗോ? അതേപോലെ ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ പേരായിരുന്നു കോപ്പൻ ഹേഗൻ എന്ന പേരിലുള്ളത്. ആർതർ വെല്ലസ്ലിയുടെ കുതിരയുടെ പേര് കോപ്പൻ ഹേഗൻ. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കുതിരയുടെ പേരായിരുന്നു മാരംഗോ എന്ന പേരിൽ ഉള്ളത്. ഓക്കെ, നെപ്പോളിയൻ ബോണപ്പാർട്ട് സെൻറ്റ് കോഴ്സിക്ക ദ്വീപിൽ ജനിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ആരെന്ന് ചോദിച്ചാലും ലിറ്റിൽ കോർപ്പറൽ ആരെന്ന് ചോദിച്ചാലും മാൻ ഓഫ് ഡെസ്റ്റിനി അഥവാ വിധിയുടെ മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്ന പേരിൽ ചോദിച്ചാലും ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അദ്ദേഹം ഫ്രാൻസിൻ്റെ ആധിപത്യം നേടുന്നതെന്നാണ് 1799 അദ്ദേഹത്തെ ആദ്യം നാടുകടത്തപ്പെടുന്നത് എൽബ ദ്വീപിലേക്കാണ്. ഇനി രണ്ടാമത് നാടുകടത്തപ്പെടുന്നത് സെൻറ്റ് ഹെലന ദ്വീപിലാണ്. ഇനി അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്ന യുദ്ധം ചോദിച്ചാൽ 1815 വാട്ടർലൂ യുദ്ധം. അതിൽ അദ്ദേഹത്തെ എതിരിടുന്ന ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി അറിയപ്പെടുന്നത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന പേരിലാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കുതിരയാണ് മാരംഗോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആർതർ വെല്ലസ്ലിയുടെ കുതിരയാണ് കോപ്പൻ ഹേഗൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ ഈ
നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് കോട്സുകളും കൂടെ ഓർത്തിരിക്കണം. അതിൽ ഒന്നാമത്തത് ഇതാണ്, എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. ഇത് പറഞ്ഞതാരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതേപോലെ മറ്റൊന്നാണ്, അസാധ്യം എന്നത് വിഡ്ഢികളുടെ നിഘണ്ടുവിലെ വാക്കാണ്. അസാധ്യം എന്ന് പറയുന്നത് വിഡ്ഢികളുടെ നിഘണ്ടുവിലെ വാക്കാണ് എന്ന് പറഞ്ഞതും ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഓക്കെ, ഇനി നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പരാജയത്തിന് ശേഷം ഫ്രാൻസിൽ ലൂയി 16-ാമൻ രാജാവിൻ്റെ സഹോദരനായിട്ടുള്ള ലൂയി 18-ാമൻ രാജാവാകുകയും അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് നല്ല രീതിയിൽ സമാധാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. അതേപോലെ പിന്നീട് ലോകത്ത് നടന്ന എല്ലാ വിപ്ലവങ്ങളെയും സ്വാധീനിച്ച ഒരു വിപ്ലവമായിരുന്നു അതെന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫ്രഞ്ച് വിപ്ലവത്തെ അറിയപ്പെടുന്നത് തന്നെ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന പേരിലാണ്. അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏത്? ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്, ഫ്രഞ്ച് വിപ്ലവം. അതേപോലെ ഈ ഒരു സമയത്ത് ഉയർന്ന മുദ്രാവാക്യം ഏതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വ, സാഹോദര്യം എന്നീ മുദ്രാവാക്യം ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ ജനകീയ പരമാധികാരം എന്ന് പറയുന്ന ആശയം ലോകം മുഴുവനും വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന് പറയുന്ന ആശയം ലോകം മുഴുവനും വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമാണ്. അതുപോലെ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ച വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവമാണ്. ഇനി രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവവും ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. രാജ്യം എന്നത് ജനങ്ങളാണ്, അവിടുത്തെ പ്രദേശമല്ല, അല്ലേ? അതായത് രാജ്യം എന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവവും ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. കുറച്ച് ലെങ്തി ആയി പോയി. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.